Hello guys, the beautiful Farsana. Welcome to Farsana's Gay People. Friends, ഇന്നാ പറയാൻ പോകുന്നത് എൻ്റെ മോനെ കളിച്ച് ഇത്രയും സക്സസ് ആവാനുള്ള കുറിച്ചാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു 10 ബേസ് എന്നാണ് മോയിനെ വളർത്തുന്നതെന്ന്. അത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇനി ഇട്ടുകൊണ്ട് ഞാൻ മോയിനെ കളക്ട് ചെയ്യാറ്. ഇനി ഞാൻ മോയിനെ കളക്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കാണിച്ചു തരാം മോയിനെ. ഞാനിപ്പോ ഒരു പ്രാവശ്യം മോയിനെടുത്ത് നിങ്ങൾ കണ്ടതല്ലേ, അതിപ്പോ ഒരു ടാങ്കിൽ നിന്ന് എടുത്താണെങ്കിൽ ഞാൻ രാവിലെ എന്നും 10 ടാങ്കിൽ നിന്ന് എടുത്തിട്ടാണ് മീനുകൾക്ക് കൊടുക്കാറ്. ഇതിപ്പോ വൈകുന്നേരത്തേക്ക് വേണ്ടിട്ടാണ്, വീഡിയോക്ക് വേണ്ടിട്ടാണ് ഇപ്പൊ ഒരു ടാങ്കിൽ നിന്ന് മോയിനെ എടുത്താണ്. ഇതെന്റെ പുതിയ കൊതുകുവലയാണ്. ഇതാണ് ഞാൻ 10 മോയിനെ ടാങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാറ്. എന്നിട്ട് ഈ എലാസ്റ്റിക് കൊണ്ട് ടൈറ്റ് ചെയ്ത് വെക്കാണ്. അപ്പൊ നമുക്ക് കൊതുക് വരാണ്ടും കൊതുക് മുട്ടിടാണ്ടൊക്കെ മുട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് മോയിന നാശമായി പോവും. അപ്പൊ നമുക്ക് അതിനൊക്കെ ഓവർകം ചെയ്യാൻ നമുക്ക് ഈ കൊതുക് വല കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. എനിക്ക് ഒരു ടാങ്കിൽ നിന്ന് കിട്ടിയ മോയിനെയാണ്. അപ്പൊ ഞാൻ ഇതുപോലെ 10 ടാങ്കിൽ നിന്നും രാവിലെ മോയിനെ എടുക്കാറുണ്ട്. എന്നിട്ടാണ് മീനുകൾക്കൊക്കെ കൊടുക്കാറ്. ഇത്ര അധികം എനിക്ക് കിട്ടാറുണ്ട് ഓരോ ടാങ്കിൽ നിന്നും. ഞാൻ ഒരു നേരമാണ് മോയിനെ കൊടുക്കാറ്. അത് കൊടുത്തോണ്ടാണ് എനിക്ക് ഇത്രയും നന്നായി ക്വാളിറ്റിയിൽ എനിക്ക് മീനുകൾ കിട്ടുന്നത്. അതായത് ഇയർ ക്വാളിറ്റി ആയാലും കളറായാലും ഭംഗിയായാലും ഒക്കെ എനിക്ക് മോയിനെ കൊടുത്തുണ്ടെങ്കിപ്പോഴാണ് നന്നായിട്ട് കിട്ടി തുടങ്ങിയത്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ മോയിനിക്ക് കൊടുക്കുന്ന തീറ്റയെ കുറിച്ച് പരിചയപ്പെടുത്താം. ഇതാണ് ഇൻസ്റ്റന്റ് ഈസ്റ്റാണിത്, പ്രസ്റ്റീജിന്റെ. ഇതാണ് ഞാൻ മോയിനുകൾക്കൊക്കെ കൊടുക്കാറ്. 1 ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ ഈസ്റ്റാണ് ഞാൻ ഇട്ട് കലക്കിയിട്ടാണ് മോയിനുകൾക്ക് കൊടുക്കാറ്. അത് ഈസ്റ്റ് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ഒരേ ലെവലിൽ നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ മോയിന നാശമായി പോവും. അപ്പോൾ എപ്പോഴും ഒരേ ലെവലിൽ കീപ്പ് ചെയ്യാൻ നോക്കുക. അപ്പൊ നമുക്ക് മോയിന നന്നായിട്ട് കിട്ടുള്ളൂ. ഈസ്റ്റ് പരമാവധി കൂടാൻ നോക്കാണ്ടിരിക്കുക. ഇത് കരിതരായിട്ടുള്ള ഈസ്റ്റാണ്. മണിമണിയായിട്ടുള്ള ഈസ്റ്റ് ഉപയോഗിക്കും ഇല്ല ഞാൻ. തരിതരായിട്ടുള്ള ഈസ്റ്റാണ് ഏറ്റവും നല്ലത്. ഇതാണ് മോയിനക്ക് കൂടാൻ കൊടുക്കാറ്. ഞാൻ നിങ്ങൾക്ക് മോയിനെ കളിച്ചത് എങ്ങനെയാ ചെയ്യുന്നത് പറഞ്ഞുതരാം. നമ്മളിപ്പോ ആദ്യം മോയിനെ കളിച്ച് തുടങ്ങുമ്പോ ചെറിയ ചെറിയ പാത്രങ്ങൾ എടുക്കാതെ വലിയ വലിയ ബേസണുകൾ അതുപോലെ തന്നെ ഫ്രിഡ്ജ് ബോക്സുകളൊക്കെ ഉപയോഗിക്കുക. എന്നിട്ട് മോയിനെ കളിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാൻ പാടുള്ളൂ. ചെറിയ ചെറിയ പാത്രം ചെയ്ത് കഴിഞ്ഞാൽ മോയിനെ കളിച്ചും അധികം സക്സസ് ആയിരുന്നില്ല. മോയിനെ കളിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോ അപ്പോ നമ്മള് 3 വലിയ ബേസണുകളോ അതോ 3 ഫ്രിഡ്ജ് ബോക്സോ എടുക്കുക. അതാകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു മോയിനെ കളിച്ചതെങ്കിലും കിട്ടാണ്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി 2 എണ്ണം നമുക്ക് കിട്ടുമല്ലോ മോയിനെ. അപ്പൊ നമുക്ക് 1 എണ്ണം നശിച്ചാലും ബാക്കി 2 എണ്ണം കിട്ടുമല്ലോ. അതുകൊണ്ട് പറയുന്നത് ഞാനെങ്ങനെയാ മോയിനെ ടാങ്ക് ചെയ്തതെന്ന് വെച്ചാൽ, ആ ഒരാഴ്ച നമ്മള് ഗപ്പികളെ ആ ടാങ്കില് വാട്ടർ ചേഞ്ചും ഫുഡ്
ഫുഡും എല്ലാം കൊടുത്ത് വളർത്തുക. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഗപ്പികളൊക്കെ ഒന്ന് മാറ്റി വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്ത് വേസ്റ്റൊക്കെ ഒന്ന് വലിച്ച് കളഞ്ഞ് അതിലേക്ക് മോയിനെ ഇറക്കി വിടുക. അത് കഴിഞ്ഞ് കുറച്ച് ഈസ്റ്ററൊക്കെ അതില് ഒഴിച്ചു കൊടുക്കുക. ഇതുവരെ നല്ലൊരു മോയിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ നശിച്ചു പോവോ കിട്ടാതെ എനിക്ക് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് നല്ലോണം മോയിനെ കിട്ടിയിട്ടുണ്ട്. ഇതുവരെയായിട്ടും കിട്ടാനൊന്നും ഇരുന്നിട്ടില്ല. അതുപോലെ നശിച്ചു പോവുകയും ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഗപ്പികളെ മാറ്റി ക്ലീൻ ചെയ്ത് ആദ്യമായിട്ടൊന്ന് ചെയ്തു നോക്കിയതാണ്. അങ്ങനെയാണ് മോയിനെ കൂടുതൽ കിട്ടാനും ഒക്കെ സാധ്യത കൂടി വന്നത്. ഇപ്പോ ഇങ്ങനെ ഒരു പുതിയ ഐഡിയ ചെയ്ത് നോക്കിയതാണ്. ഇത്ര കാലം മോയിനെ വളർത്തിയിട്ട് ഒക്കെ നശിച്ചു പോവായിരുന്നു പതിവ്. ഈ ഒരു ഐഡിയ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മോയിനെ നല്ലോണം കിട്ടി തുടങ്ങിയത്. അത് മാത്രമല്ല, നമുക്ക് ഇവിടെ ഉള്ള എല്ലാ ഗിപ്പീനൊക്കെ മീനുകൾക്കൊക്കെ മോയിനെ കൊടുത്തിട്ടും എനിക്ക് സേവ് ചെയ്യാനുള്ള മോയിനൊക്കെ ബാക്കിയുണ്ട്. എനിക്ക് എത്ര അധികം മോയിനെ ഓരോ ടാങ്കിന്നും ഇപ്പൊ കിട്ടുന്നുണ്ട്. അതിപ്പോ ഗപ്പികൾക്കൊക്കെ എല്ലാ ഫൈറ്ററിനായാലും എന്തിനായാലും മോയിനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് സെയിൽ ചെയ്യാൻ അത്ര അധികം എനിക്ക് ഈ ഒരു പുതിയ ഐഡിയ കൊണ്ട് മോയിനെ കിട്ടാൻ സാധ്യത കൂടിയിട്ടുണ്ട്. ഇത് മാത്രല്ല, ഒരാഴ്ച കഴിയുമ്പോ മോയിനട്ടാങ്ങൊക്കെ ഞാൻ വെള്ളമൊക്കെ കുറച്ച് മാറ്റി ഒന്ന് ക്ലീൻ ഒക്കെ ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ നിറച്ചൊന്ന് ചെയ്ത് നോക്കി. അങ്ങനെയാണ് മനസ്സിലായത് കുറച്ചുകൂടി മോയിനെ നമുക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ മോയിനെ കുറെ കിട്ടി തുടങ്ങി. അപ്പോ ഈ രണ്ട് കാര്യങ്ങള് പുതിയ ഐഡിയ ഞാൻ ചെയ്ത് നോക്കിയത് മോയിനെ കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് മോയിനെ കളിച്ചത് ഞാന് സക്സസ് ആക്കി എടുത്തത്. ഞാൻ മോയിനാണ് രാവിലെ 7 മണിക്കാണ് കളക്ട് ചെയ്യാറ്. ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പോ ആദ്യം ടാങ്കിൽ നിന്ന് മോയിനാണ് എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഗ്ലാസ്സിലേക്ക് മാറ്റാറ്. അതുപോലെ തന്നെ 12 മണിക്ക് കൊടുക്കുമ്പോ ക്ലീൻ ചെയ്തിട്ടാണ് കൊടുക്കാറ്. അതിലൂടെ ഈസ്റ്റിന്റെ കണ്ണിന്റെ ഒക്കെ മോയിനാട് ഉള്ളിൽ നിന്നൊക്കെ പോവും. അങ്ങനെ നമുക്ക് ഗപ്പികൾക്ക് ആയാലും ഫൈറ്ററിനൊക്കെ ആയാലും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ക്വാളിറ്റി കിട്ടും. അത് മാത്രല്ല, ഈസ്റ്റ് കൂടുതൽ മോയിനാടിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിഷുകൾക്ക് അത് ചാവാനൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ ഫിഷുകൾക്ക് മോയിനാനെ ഡയറക്റ്റ് ആയിട്ട് പിടിച്ചു കൊടുക്കരുത്. 2-3 വർഷം വാശി പിടിച്ചിട്ട് വേണം ഒന്ന് കൊടുക്കാൻ. എന്നാണ് ഈസ്റ്റിന്റെ കണ്ടന്റ് കൂടുതൽ പോവാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഫിഷിന്റെ ഒക്കെ നല്ല ക്വാളിറ്റിയിലൊക്കെ ഒന്ന് കിട്ടും. ഇപ്പോഴും മോയിനാനെ സക്സസ് ആവാണ്ട് അത് കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്റെ ഈ ഒരു ഐഡിയ ഒന്ന് ചെയ്ത് നോക്കി കമന്റ് ബോക്സിൽ ഒന്ന് ഇടുക. ഇതൊക്കെ സക്സസ് ആയവര് എന്റെ ഐഡിയ വെച്ചും ചെയ്തവരൊക്കെ സക്സസ് ആവാത്തവരൊക്കെ ഒന്ന് മോയിനെ സക്സസ് ആവാത്തവരൊക്കെ ഒന്ന് ഈ എന്റെ പുതിയ ഐഡിയ ഒന്ന് ചെയ്ത് നോക്കുക. ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും എന്റെ മോയിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉള്ളവർ കമന്റ് രേഖപ്പെടുത്തുന്നതാണ്, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത എന്റെ വീഡിയോ RT മെയിൻ ഹാച്ച് ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കും. അത് ആ വീഡിയോ കാണാൻ വേണ്ടി ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിനും താങ്ക്സ് ഈ വീഡിയോ കണ്ടിട്ട്.